പുതുചരിത്രം എഴുതി മുന്നേറിയ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചത് 621,270 പരാതികളാണ്. ഇവയിൽ പരിഹാരം കാണാനും പ്രഭാത സദസ്സിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് നടപ്പാക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചത്. 36 ദിവസങ്ങളിലായി 134 വേദികളിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാ ബസ് സഞ്ചരിച്ചത്. 136 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ളവർ അവിടെ ഒത്തുചേർന്നു. സദസ്സിൻ്റെ ഭാഗമായി ഒരുക്കിയ കൗണ്ടറുകളിൽ എത്തിയ പരാതികളിലാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തുടർ നടപടിക്ക് തുടക്കമായത്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പരാതികൾ കിട്ടിയത്, 80,885. അതൊരു റെക്കോർഡാണ്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ്, 18,823 പരാതികൾ മാത്രം. എല്ലാ സദസ്സുകളിലും പരാതികൾ സ്വീകരിക്കാൻ 20 കൗണ്ടറുകളാണ് ഓരോ സദസ്സിലും ഒരുക്കിയിരുന്നത്. 15 ജനറൽ കൗണ്ടറുകളും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും 2 വീതം കൗണ്ടറുകളും ഭിന്നശേഷിക്കാർക്ക് 1 കൗണ്ടറും വീതമാണ് സജ്ജീകരിച്ചത്. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് 3 മണിക്കൂർ മുമ്പാണ് പരാതികൾ സ്വീകരിച്ച് തുടങ്ങിയത്. അവസാന പരാതിയും സ്വീകരിച്ചുവെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കൗണ്ടറുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നുള്ളൂ. കൗണ്ടറുകളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും പരാതിക്കാരെ സഹായിക്കുന്നതിനുമായി മതിയായ പരിശീലനം നൽകിയ NCC പോലുള്ള കേഡറ്റുകളെ, വിദ്യാർത്ഥികളെയും, ട്രോമ കെയർ, സിവിൽ വോളണ്ടിയർ തുടങ്ങിയ സന്നദ്ധ സംഘടനയിലെ അംഗങ്ങളെയും ഒക്കെ വോളണ്ടിയർമാരായി നിയോഗിച്ചിരുന്നു. ഓരോ കൗണ്ടറുകളിലും പരാതിക്കാരുടെ ക്രമനമ്പർ വ്യത്യസ്തങ്ങളായി ക്രമീകരിച്ച് ഇരിപ്പും ആശയക്കുഴപ്പവും ഒഴിവാക്കി മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരും പരാതി നൽകുന്നതിനായി എത്തുന്ന കൗണ്ടറുകളിൽ കൂടുതൽ ശ്രദ്ധയും ഇവരുടെ പതിഞ്ഞിരുന്നു. ഓരോ പരാതി സ്വീകരിച്ച ശേഷവും സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള മാതൃകയിൽ കൈപ്പറ്റി രസീത് നൽകിയിരുന്നു. ഇതുപയോഗിച്ച് പരാതിയിന്മേൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാൻ പറ്റും. കൗണ്ടറുകളുടെ പ്രവർത്തനം അവസാനിച്ച ഉടൻ തന്നെ ഓരോ കൗണ്ടറുകളിലും ലഭിച്ച പരാതികൾ എണ്ണി തിട്ടപ്പെടുത്തി രജിസ്റ്ററുകളുമായി ഒത്തു നോക്കി ബോധ്യപ്പെട്ടിരുന്നു. പ്രഭാത യോഗങ്ങളിലെ അഭിപ്രായങ്ങളും ഭാവി കേരളം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും എല്ലാം ക്രോഡീകരിച്ച് ഇന്നലെ വൈകിട്ടോടെ മുഖ്യമന്ത്രിക്ക് കൈമാറി. തുടർ നടപടി ആവശ്യമുള്ള നിർദ്ദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കും. എറണാകുളത്ത് ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിൽ January 1-2 ആണ് മന്ത്രിസഭ എത്തുന്നത്. കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളോടും മന്ത്രിസഭാ അംഗങ്ങൾ നേരിട്ട് സംവാദിച്ച ആദ്യ സംഭവമായി നവകേരള സദസ്സ് രേഖപ്പെടുത്തും. അത് ചരിത്രമാകും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.